അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഞാനിതിവിടെ പുട്ടൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം, വളരെ സിമ്പിളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മല്ലിയില്ലേ, മുഴുവൻ മല്ലി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അര ടേബിൾ സ്പൂൺ കുരുമുളക് മുഴുവനായിട്ടുള്ളത്, പിന്നെ അര ടീസ്പൂൺ നല്ല ജീരകം. ഇതൊന്ന് റോസ്റ്റ് ചെയ്യാം, ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം, ഒന്ന് ചൂടാറട്ടെ. ഇനി വേണ്ടത് നമുക്ക് ഒരു ചെറിയൊരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എരിവിന് ഇതിന് കാന്താരി മുളകാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു പിടി എടുത്തിട്ടുണ്ട്. പിന്നെ 8 അല്ലി വെളുത്തുള്ളി, 3/4 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില്. ഇവയെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് ഈ മല്ലിയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം അതേ മിക്സിയിൽ തന്നെ നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 3/4 കിലോ ചിക്കൻ എടുത്ത് ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തതിലേക്ക് ഒരു ലെമൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ലെമൺ എടുത്തിട്ട് നന്നായി ഒന്ന് പിഴിഞ്ഞ് ചെറിയൊരു ലെമണാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതേ ജാറിൽ തന്നെ നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ലേ, ചെറിയ ഉള്ളി, കാന്താരി മുളക്. അപ്പോൾ കാന്താരി മുളക് ഞാനൊരു ചെറിയ പിടിയാണ് എടുത്തിട്ടുള്ളത്. ഇതെനിക്ക് കറക്റ്റ് നല്ല അത്യാവശ്യത്തിനുള്ള എരിവുള്ള രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കട്ട് ചെയ്തതും കൂടി ഒന്ന് നന്നായി ഒന്ന് ചതച്ചെടുത്താൽ മതി, അരയണ്ട, ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് ഇത്തിരി വലിയ വലിയ പീസസ്സായി ചതച്ചെടുക്കാം. എന്നിട്ടത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നന്നായി ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കൈവച്ച് വേണമെങ്കിലും മിക്സ് ചെയ്യാം. ഞാൻ കാന്താരി മുളക് ആയതുകൊണ്ടാണ് കൈവച്ച് മിക്സ് ചെയ്യാതിരുന്നത്. പിന്നെ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കുകയുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ട് പൊട്ടിക്കുക, അതിലേക്ക് ഈ ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് വെള്ളമോ ഒന്നൊഴിക്കാണ്ട് ഈ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 5 മിനിറ്റ് നമുക്ക് ഈ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി ഒന്ന് വഴറ്റി ആ ഒരു ഉള്ളിയൊക്കെ ചെറുതായി ഒന്ന് വാടട്ടെ. അത് ആ രീതിയിൽ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ഞാനിതുപോലെ വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും അതിലിട്ട പച്ചമുളകും ഒക്കെ ഒന്ന് ചെറുതായി ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കനൊന്നും, അപ്പോൾ ചിക്കൻ ചെറിയ രീതിയിലൊന്നും വെന്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് പിന്നെ ഉപയോഗിക്കേണ്ടത് നമുക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ. ഞാൻ കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു 1/2 കപ്പ് ഒഴിച്ചാൽ മതി കേട്ടോ. ഞാനൊരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ നിന്ന് ഒരു 1/2 കപ്പ് ഒഴിച്ചാൽ മതി, അധികം വേണ്ട. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ചിക്കൻ വഴറ്റി വന്നപ്പോഴത്തേക്കും ചെറുതായി ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു 1/2 കപ്പോളം തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നന്നായി ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അധികം വേണ്ട, എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാന്താരി മുളകിൻ്റെ ഫ്ലേവറാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടേണ്ടത് കേട്ടോ. അപ്പം നമുക്ക് എന്നിട്ട് നന്നായി ഒന്ന് ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഗ്രേവി പൊതിഞ്ഞ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ദേ ഈ ഒരു പരുവത്തിലൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കിയിട്ടാണ് ഇത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ കുറച്ച് ഗ്രേവി പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ ഇപ്പം ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് എടുത്തിട്ട് ഉപയോഗിക്കാം. ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക്, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഒന്ന് വഴറ്റി ബ്രൗൺ കളറാക്കിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് വേണം, നിർബന്ധമില്ല. വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ, അങ്ങനെ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ചപ്പാത്തിക്കും പുട്ടിനും പത്തിരിക്കൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ പുട്ടിൻ്റെ കൂടെയാണ് കഴിച്ചത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, കാന്താരി മുളകിന് നല്ലൊരു ഫ്ലേവറൊക്കെ ആയിട്ട്. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.